നമസ്കാരം. ലീവ്സ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവിൽ നിന്ന് വ്യത്യാസമായി ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു വഴിയാത്രയിൽ റോഡരികിലും ആളൊഴിഞ്ഞ കാടുപിടിച്ച പറമ്പുകളിലുമൊക്കെ നല്ല ഭംഗിയുള്ള ചെടികൾ അനാഥമായി കിടക്കുന്നു. അവയിൽ പലതും എൻ്റെ കയ്യിലില്ലാത്തവയും. അവയൊക്കെ ഒന്ന് ശേഖരിച്ച് കൂടെ കൂട്ടി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പറവൂരിൽ നിന്ന് ആലുവയ്ക്കുള്ളൊരു യാദൃച്ഛിക യാത്രയായിരുന്നു അത്. പഠിച്ച കോളേജിലേക്ക് ഒന്ന് പോകണം. ഓർമ്മകളുടെ കൈവിരൽ പിടിച്ച് പിന്നിട്ട വഴിയിലൂടെ ഒരു യാത്ര. കടന്നു വന്ന വഴികൾ കാണാനും ഓർമ്മ പുതുക്കാനും, ഈ ഓർമ്മ പുതുക്കൽ ഒരു പുതുജീവൻ നൽകൽ കൂടിയാണ്. അങ്ങനെ യു സി കോളേജിൽ പോയി ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. ആ യാത്ര ഞാൻ എന്നിലൂടെ തന്നെ സഞ്ചരിക്കുന്ന യാത്രയായിരുന്നു. പോരുന്ന വഴിയിൽ കണ്ട ചില കാഴ്ചകളൊക്കെ ഒന്ന് കണ്ണിൽ തട്ടി. അങ്ങനെ ഞാനും ഒരു പ്ലാൻ ഹണ്ടിങ് നടത്തി. പലപ്പോഴും യാത്രകളിൽ ശേഖരിക്കാറുള്ളത് തന്നെയാണ് ചെടികൾ. ഇന്നത് ഷൂട്ട് ചെയ്തു എന്ന് മാത്രം. ടൗണിലേക്ക് യാത്ര പോകുമ്പോൾ കാണാറുള്ള ഒരു ചെടിയാണിത്. ഈ ചെടിയാണ് ഞാൻ ആദ്യം തന്നെ എടുത്തത്. റോഡരികിൽ നിൽക്കുന്ന ഈ ചെമ്പരത്തി നിറയെ മുള്ളുകളുള്ളൊരു ഇനമാണ്. ഞങ്ങൾ വണ്ടി സൈഡിൽ നിർത്തി അതിൽ നിന്ന് ഒരു കമ്പ് തന്നെ ആദ്യമായി എടുത്തു. കടുത്ത ചുവന്ന നിറത്തിലുള്ള ഈ ചെമ്പരത്തിയുടെ കമ്പ് നട്ട് നമുക്ക് പിടിപ്പിക്കാം. പിന്നെ ചില ഇനങ്ങളുടെ വിത്ത് നട്ടും പുതിയ ചെടി ഉണ്ടാക്കാം. എന്ത് ഭംഗിയാണ് ഈ ചെടി കാണാനായിട്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണിത്. വീണ്ടും ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടർന്നു. വഴിയരികിലെ മതിലിനരികിൽ പുല്ലും കാടും പിടിച്ച് നിൽക്കുന്നതിനിടയിൽ ഞങ്ങൾ ചെടികളെ ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. അതിനിടയിൽ പുഞ്ചിരിച്ച് നിൽക്കുന്ന ഈ ചെടിയെ കൂടെ കൂട്ടാൻ തോന്നി, ഒഴിവാക്കാൻ തോന്നിയില്ല. അതിൽ നിന്നും ഞങ്ങൾ ഒരു കമ്പെടുത്തു. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. അതിൻ്റെ വെരിഗേറ്റഡ് പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട്. ഇതിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയാണിത്. നല്ല ഭംഗിയാണ് ഈ പൂക്കൾക്ക്. അപ്പോൾ ഇതും ഒരു കമ്പു ഇരിക്കട്ടെ എന്ന് കരുതി. ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ വ്യക്തമായി അതിനെക്കുറിച്ച് എനിക്കറിയില്ല. വീണ്ടും മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് മതിലിന് മുകളിൽ വിരിഞ്ഞു നിൽക്കുന്ന മോർണിംഗ് ഗ്ലോറിയെ കണ്ടത്. ആരെങ്കിലും നട്ടുവളർത്തിയതാവുമെന്നാണ് കരുതിയത്. അടുത്തു ചെന്ന് നോക്കിയപ്പോൾ ഉത്ഭവസ്ഥാനമൊന്നുമില്ലാതെ അവിടെ ആകെ പടർന്ന് നിറയെ പൂത്തു നിൽക്കുന്ന മോർണിംഗ് ഗ്ലോറിയാണ്. ആ ഒരു കൂട്ടത്തെയാണ് കാണുന്നത്. ഏതാണ്ട് ഒരു 12 മണിയായി കാണും. അതുകൊണ്ട് കുറേശ്ശെ വാട്ടം അതിൻ്റെ പൂക്കൾക്കൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും അതിൻ്റെ തൊട്ടടുത്ത് സിമൻറ്റ് ബോട്ട് നിർമ്മിക്കുന്ന ഒരിടമുണ്ട്. അവിടെയെല്ലാം അലക്ഷ്യമായി ഇത് പടർന്ന് കിടക്കുന്ന ഈ ചെടിയെ കണ്ടപ്പോൾ സന്തോഷം വല്ലാതെ ഇരട്ടിച്ചു കേട്ടോ. ഈ മോർണിംഗ് ഗ്ലോറിയുടെ വിത്ത് എടുക്കാമെന്ന് കരുതിയാണ് ഞാൻ അടുത്തേക്ക് ചെന്നത്. പക്ഷേ അവിടെ എങ്ങാനും ഒരു വിത്ത് പോലും കണ്ടില്ല. ഇത് വിത്തല്ല, ഇതിൻ്റെ തണ്ടാണ് മുറിച്ച് നടന്നതെന്ന് എനിക്കപ്പോൾ മനസ്സിലായി. എൻ്റെ കയ്യിലുള്ള മോർണിംഗ് ഗ്ലോറി വിത്ത് നട്ടുണ്ടാക്കുന്നതാണ്, പക്ഷേ ഇത് വേരുകളൊക്കെ നിറയെയുള്ള കുറേ പടർന്ന് കിടക്കുന്നതിൽ നിന്ന് ഞാൻ കുറച്ച് തണ്ട് പറിച്ചെടുത്തു. കൂടുതൽ തന്നെ എടുത്തു എന്ന് പറയാം. ചെടികൾ ഇഷ്ടമുള്ളവർക്ക് നമുക്ക് കൊടുക്കാമെന്നും വിചാരിച്ചു. ഈ കാണുന്ന മോർണിംഗ് ഗ്ലോറി എൻ്റെ കൈവശമുള്ളതാണ്. നഴ്സറിയിൽ നിന്ന് ഇത് വാങ്ങിയതാണ്. ഇതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ലിങ്കിൽ കയറി കാണാവുന്നതാണ് കേട്ടോ.
വരാപ്പുഴ റൂട്ടിൽ നിന്ന് ഈ മോർണിംഗ് ഗ്ലോറി കളക്റ്റ് ചെയ്തതിന് ശേഷം ആ റോഡിലൂടെ മുന്നോട്ട് പോയപ്പോൾ കണ്ടതാണ് ഈ കാണുന്ന ബൊഗെയ്ൻവില്ല ചെടിയും ഇതെല്ലാം. പാലത്തിനരികിലായി കുറച്ച് കലേഡിയം നിൽക്കുന്നു. സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള കലേഡിയമാണെങ്കിലും ഇതിന് റെഡ് കളറിൻ്റെ കൂടെ യെല്ലോ കളറും വന്നിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് അപ്പോൾ കാണാൻ. അപ്പോൾ ഇത് എൻ്റെ കയ്യിലില്ലാത്തതാണ്, ഒന്ന് എടുത്താലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇതെടുക്കാൻ നോക്കി മണ്ണിന് നല്ല ഉറപ്പുള്ള ആയത് കാരണം അതെടുക്കാൻ സാധിച്ചില്ല. കുറച്ച് ഇപ്പുറത്തേക്ക് നീങ്ങി തൊട്ടടുത്ത് പുല്ലു മൂടിയിരിക്കുന്നിടത്തും ഈ കലേഡിയത്തിൻ്റെ തൈകൾ കണ്ടു. അങ്ങനെ അവിടെ അവിടെ ഇത്തരം കലേഡിയ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. അതിൽ നിന്ന് ഞാനൊന്ന് കളക്റ്റ് ചെയ്യുകയും ചെയ്തു. പലപ്പോഴും നഴ്സറിയിൽ വലിയ വിലയുള്ള ചെടികൾ ഇത്തരത്തിൽ നമുക്ക് വഴിയരികിലും പുൽമേടിലൊക്കെ കാട്ടിലൊക്കെ കാണാൻ സാധിക്കും. ഒന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അടുത്തതായി കണ്ടത് ഈ ചെടിയാണ്, തീനാളങ്ങൾ പോലുള്ള ഈ ചെടി. ഇതിൻ്റെ പൂക്കളും കാണാൻ നല്ല ഭംഗിയാണ്. മഞ്ഞയും ചുവപ്പും നിറത്തിലുള്ള പൂക്കൾ നിറഞ്ഞ് ഉണ്ടായി നിൽക്കുകയും അതിൻ്റെ വിത്തും ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ച് തണ്ടുകൾ എടുത്തു, അതിൻ്റെ വിത്തും എടുത്തു. അതങ്ങനെ ഒത്തിരി പടർന്നു നിന്നിരുന്നത് കൊണ്ട് നല്ല ഭംഗിയുള്ളതാണ് ആ ചെടി. ഈ ചെടി പണ്ട് നാട്ടിൻപുറത്തൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നതാണ്. ഇപ്പോഴത് വല്ല ഇതുപോലെ കാട്ടിലും വീട്ടിലും ഒക്കെ മാത്രമേ കാണാനുള്ളൂ. അവിടെ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ അടുത്ത ഒഴിഞ്ഞ പറമ്പിൽ നിൽക്കുന്ന കുറച്ച് കലേഡിയത്തെ കണ്ടു, ഒരു കൂട്ടം. പക്ഷേ അത് അവിടെ ഒരിടത്ത് മാത്രമുള്ള, ദൂരെ ഭാഗത്തോട്ടൊന്നും നോക്കിയിട്ട് കണ്ടിരുന്നില്ല. സാധാരണ നിറത്തിൽ നിന്ന് ഒത്തിരി വ്യത്യാസപ്പെട്ട് പിങ്ക് നിറത്തിലുള്ളതാണ്, ആ ഗ്രീൻ കളറിൽ പിങ്ക് നിറത്തിലുള്ള കലേഡിയം. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. പല നഴ്സറികളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് വളരെ സന്തോഷം തോന്നി അത് എടുക്കാനായിട്ട് അടുത്ത് ചെന്നപ്പോൾ. പക്ഷേ അത് അവിടുത്തെ മണ്ണ് നല്ല ഉറച്ചതായതുകൊണ്ട് എടുക്കാൻ സാധിച്ചില്ല. പിന്നീട് എടുക്കാമെന്ന് കരുതി, എന്തെങ്കിലും ആയുധങ്ങളായിട്ട് ചെന്ന് എടുക്കണമെന്ന് കരുതി ഞാനത് തൊട്ടടുത്ത ദിവസം ചെന്ന് കളക്റ്റ് ചെയ്യുകയും ചെയ്തു കേട്ടോ. അത് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്. എനിക്ക് ഈ പ്ലാന്റ് ഹണ്ടിങ്ങിൽ കിട്ടിയതിൽ വെച്ച് നല്ലൊരു ചെടിയും കൂടിയായിരുന്നത്. ഇത് കരിമാലൂർ ഭാഗത്തെ റോഡരികിൽ കണ്ടൊരു ചെടിയാണ്, എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ചെടി. അവിടെയുള്ള ഒരു പഴയ ടെലിഫോൺ പോസ്റ്റിൽ നിറയെ പടർന്ന് തഴച്ച് നിൽക്കുന്നു. എത്ര വട്ടം ഞാൻ പലയിടത്ത് നിന്ന് കൊണ്ട് നട്ടിട്ടും പിടിച്ചു കിട്ടാത്ത എൻ്റെ പ്രിയപ്പെട്ട ചെടി. ആരോരുമില്ലാത്ത പറമ്പിൽ സ്വതന്ത്രമായി പടർന്ന് വിഹരിച്ചു കിടക്കുന്ന ഇതിനെ കണ്ടപ്പോൾ ആദ്യമായി ഞാനൊന്ന് കൊതിയോടെ നോക്കി നിന്ന് കണ്ടു. പിന്നെ അതിൻ്റെ പൂവെടുത്തു, തണ്ട് വേരോട് കൂടിയത് അന്വേഷിച്ചു. അപ്പോൾ ഒരു തണ്ട് കിട്ടിയിട്ടു. അങ്ങനെ മണ്ണൂത്തിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് പോലും പിടിക്കാതെ പോയ എൻ്റെ ബ്ലൂ സ്കൈ വൈൻ ചെടിയെ ഞാൻ കൂടെ കൂട്ടിയിട്ടോ വേരോട് കൂടിയ ഒരു തണ്ട് പിഴുതെടുത്തപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി.
അടുത്തതായി കളക്റ്റ് ചെയ്തത് ചൈനീസ് വയലറ്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇളം മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ, അത് അവിടെയുള്ള ഒഴിഞ്ഞ പറമ്പിലും മരത്തിലുമൊക്കെ ഇങ്ങനെ പടർന്ന് നിറയെ പൂത്തു നിൽക്കുന്ന കണ്ണിന് കുളിർമയുള്ള കാഴ്ച ആയിരുന്നു. ഇത് എല്ലാ ഭാഗത്തും കണ്ടുവരുന്നൊരു ചെടിയാണ്. ഇതിൻ്റെ വയലറ്റ്, വെള്ള, അതുപോലെ മഞ്ഞ എന്നീ നിറങ്ങളിലൊക്കെ കാണാനുണ്ട്. എൻ്റെ കയ്യിൽ മറ്റുള്ള വെറൈറ്റികളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് എൻ്റെ ഒന്ന് രണ്ട് കട്ടിങ്സൊക്കെ ഞങ്ങൾ അവിടെ നിന്നെടുത്തു. പിന്നീടുള്ള യാത്രയിൽ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു ചെടിയാണ് ആകാശമുല്ല. അതിങ്ങനെ മരത്തിലും റോഡരികിലുമുള്ള മതിലിലും പടർന്ന് നിറയെ പൂത്ത് ഭംഗിയായി നിൽക്കുകയും ഒരു വശത്ത് അങ്ങനെ നിൽക്കുകയും മറൊരു വശത്ത് കുറേ മൂത്ത കായകളൊക്കെ നിൽക്കുന്നത് കണ്ടു. ഇത് നല്ല രീതിയിൽ നടുകയാണെങ്കിൽ അത് ചെടിച്ചട്ടിയിൽ സ്റ്റിക്കൊക്കെ വെച്ച് വളർത്തിയാൽ നല്ല ഭംഗിയിൽ നിൽക്കുന്നൊരു ചെടിയാണ്. ധാരാളം ചുവന്ന നക്ഷത്രങ്ങൾ പോലുള്ള പൂക്കൾ എപ്പോഴും വിരിഞ്ഞ് നിൽക്കും. കുട്ടിക്കാലത്ത് ഈ പൂക്കൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരുമിക്ക വീടുകളിലും ഇത്തരം തനി നാടൻ ചെടികൾ ഉണ്ടായിരുന്നു. ഇന്ന് പുതിയനം ചെടികൾ വന്നതോടുകൂടി ഇവയൊന്നും പൂന്തോട്ടങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയിരിക്കുന്നു. അതിൽ നിന്ന് കുറേ വിത്തുകളൊക്കെ ശേഖരിക്കുകയും തുടർന്ന് നമ്മൾ തിരിച്ച് യാത്രയാവുകയും ചെയ്തു. ഇവയെല്ലാം ചെടികളോട് ഇഷ്ടമുള്ള മുൻതലമുറ വളർത്തിയതാവാം. പിന്നീട് ആൾതാമസമില്ലാതെ വരികയും പരിചരണമോ ശ്രദ്ധയോ കിട്ടാതെ അവ ഇതുപോലെയൊക്കെ വളർന്ന് കാടുകളിലേക്ക് വളർന്നു പോയതാവാം. ഒരു കാലത്ത് അരുമയായി വളർത്തിയ ഈ ചെടികൾ കാണുമ്പോൾ ഇത്തരം ചെടികളോട് ഇഷ്ടമുള്ള ആരൊക്കെയോ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നിരിക്കാം. അങ്ങനെ നിൽക്കുന്ന മണിപ്ലാന്റിനെയും ഞങ്ങൾ കണ്ടു. അതിൽ നിന്ന് ഒരു കഷ്ണവും മുറിച്ചെടുത്തു. ഇത്തരം മണിപ്ലാന്റ് ഒക്കെ ഭംഗിയായി ഇപ്പോൾ വളർത്താൻ സാധിക്കും. ഇത് നഴ്സറികളിലൊക്കെ നല്ലൊരു റേറ്റുള്ള ചെടികളാണ്. ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയിലൊരു ഒഴിഞ്ഞിടത്ത് തനിച്ച് നിൽക്കുന്ന ഒരു അരളിച്ചെടിയെ കണ്ടു. ഏറെ പഴക്കം ചെന്ന ഒരു ചെടിയാണിത്. അതിൻ്റെ തണ്ട് കണ്ടാൽ അത് മനസ്സിലാകും. ഇതിന് താഴെ പാടം പോലുള്ളൊരു സ്ഥലമാണ്. വർഷങ്ങൾക്ക് മുമ്പ് റോഡ് മോടി പിടിപ്പിക്കാനോ അല്ലെങ്കിൽ അതിരുതിരിക്കാനോ നട്ടതായിരിക്കാമെന്നെനിക്ക് തോന്നി. ഇപ്പോഴും നന്നായി പൂത്തു നിൽക്കുന്ന ആ അരളിച്ചെടിയുടെ ഒരു കമ്പും ശേഖരിക്കാൻ ഞങ്ങൾ മറന്നില്ല. വീണ്ടും മോർണിംഗ് ഗ്ലോറിയുടെ മറ്റൊരു വെറൈറ്റി കണ്ടു. ഇത് സാധാരണ കാണുന്ന ഒന്നാണെങ്കിലും അതിൻ്റെ ഒരു തൈ എടുക്കാനും തോന്നി. അതെടുത്ത് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. സമയം ഉച്ച കഴിഞ്ഞതിനാൽ പൂക്കൾ വാടി തുടങ്ങിയിരുന്നു. പ്രകൃതിയിൽ ആരും ശ്രദ്ധിക്കപ്പെടാതെ എത്ര സുന്ദരമായ വസ്തുക്കളുണ്ടെന്ന് വീണ്ടും ഓർത്തുകൊണ്ട് ഞങ്ങൾ യാത്ര തിരിച്ചു.
പിന്നീട് കണ്ടത് ഈ ചെടിയാണ്. ഒരുപാട് പുല്ലുകൾക്കിടയിൽ വളർന്നു നിൽക്കുന്ന സുന്ദരിയായ ഈ ഒരു പൂച്ചെടി. ഇത് ചീരവർഗത്തിൽപ്പെടുന്ന ഒന്നാണ്, സാമ്പാർ ചീരയെന്ന് പറയാറുണ്ട്. ഇതിൻ്റെ പൂക്കൾ പിങ്ക് നിറത്തിൽ എന്തു ഭംഗിയായി നിൽക്കുന്നു. ഇങ്ങനെ പച്ച നിറത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയായി തോന്നി. ഇതിൻ്റെ ഒരു തണ്ടും ഞങ്ങൾ ഒടിച്ചെടുത്തു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. ഗാർഡനിങ്ങുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ